യു പി എ സർക്കാരിന്റെ വിശ്വാസ്യത നഷ്ടമായെന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജനങ്ങളും സർക്കാരും തമ്മിലുള്ള അകലം കൂടിയെന്നും ഒരു ഇംഗ്ലീഷ് ചാനൽ നടത്തിയ പരിപാടിയിൽ മോദി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിലെ സ്ത്രീശക്തിയെ വില കുറച്ചു കാണരുതെന്നും അദ്ദേഹം പറഞ്ഞു. വികേന്ദ്രീകരണമാണ് വികസനത്തിന് ആവശ്യം. ജനങ്ങളുടെ പങ്കാളിത്തമില്ലാതെ ഒരു വികസനവും യാഥാർത്ഥ്യമാകില്ല. അവിടെയാണ് യു പി എ സർക്കാരിന് പിഴവുകൾ പറ്റിയതെന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യു പി എ സർക്കാരിന്റെ വിശ്വാസ്യത നഷ്ടമായി. ജനങ്ങളും സർക്കാരും തമ്മിലുള്ള അകലം വർദ്ധിച്ചുവെന്നും ഒരു ഇംഗ്ലീഷ് വാർത്താ ചാനൽ സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയിൽ പങ്കെടുത്ത് നരേന്ദ്രമോദി വ്യക്തമാക്കി. സ്ത്രീകൾ കാര്യനിർവഹണ സംവിധാനത്തിൽ പ്രഥമ സ്ഥാനത്ത് എത്തേണ്ടത് രാജ്യത്തിന്റെ വികസനത്തിന് അനിവാര്യമാണെന്ന് വ്യവസായികളുടെ സംഘടനയായ ഫിക്കി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തും നരേന്ദ്രമോദി പറഞ്ഞു. कुछ न कुछ कमियां होती है, कमियां मुझ में भी नहीं है. जो एक सामान्य मनुष्य में कमियां होती हैं, वो सारी कमियां मुझ में है. താഴെത്തട്ടിലുള്ള തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുള്ള പരിശ്രമമാണ് അടിയന്തരമായി വേണ്ടതെന്ന് ദേശീയ തലത്തിൽ എത്തിയാൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന ചോദ്യത്തിന് മോദി പ്രതികരിച്ചു. ഗുജറാത്തിലെ നേട്ടങ്ങൾ നിരത്തിക്കൊണ്ട് മോദി നടത്തിയ പ്രസംഗത്തിലെ പല ഭാഗങ്ങളും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നതായിരുന്നു. ഗുജറാത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ തകർച്ചകൾ പരിഹരിച്ചു വരികയാണെന്നും ഇനിയാണ് വികസനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നതെന്നും മോദി അഭിപ്രായപ്പെട്ടു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. സി ഐ ടി യു 14th ദേശീയ സമ്മേളനം കണ്ണൂരിൽ സമാപിച്ചു. തപൻ സെന്നിനെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായും എ കെ പത്മനാഭനെ പ്രസിഡന്റായും വീണ്ടും തെരഞ്ഞെടുത്തു. കേരളത്തിൽ നിന്ന് എളമരം കരീം, കെ കെ ദിവാകരൻ, പി നന്ദകുമാർ എന്നിവരെ അഖിലേന്ത്യാ സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തിട്ടുണ്ട്. സി ഐ ടി യു ജനറൽ സെക്രട്ടറി തപൻ സെൻ അവതരിപ്പിച്ച പുതിയ അംഗങ്ങളുടെ പാനൽ മത്സരം കൂടാതെയാണ് അഖിലേന്ത്യാ സമ്മേളനം അംഗീകരിച്ചത്. ഇതനുസരിച്ച് 428 അംഗ ദേശീയ സമിതിയും 160 അംഗ പ്രവർത്തക സമിതിയും നിലയിൽ വന്നു. 31 പേരാണ് കേരളത്തിൽ നിന്നും പ്രവർത്തക സമിതിയിൽ ഇടം നേടിയത്. സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം, കെ കെ ദിവാകരൻ, മലപ്പുറത്ത് നിന്നുള്ള സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി പി നന്ദകുമാർ എന്നിവർ അഖിലേന്ത്യാ സെക്രട്ടറിമാരാകും. സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ, കെ ഒ ഹബീബ്, ജെ മേഴ്സിക്കുട്ടിയമ്മ എന്നിവരാണ് പുതിയ വൈസ് പ്രസിഡന്റുമാർ. പ്രവർത്തക സമിതിയിലേക്ക് കെ പി മേരിയാണ് പുതുതായി എത്തിയ വനിത. കേരളത്തിൽ നിന്നും 3 പ്രമുഖരെ ഈ സമ്മേളനം ഭാരവാഹി പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. നിലവിൽ സി ഐ ടി യു വൈസ് പ്രസിഡന്റായ കെ എൻ രവീന്ദ്രനാഥ്, മുൻ സംസ്ഥാന സെക്രട്ടറിമാരായ എം എം ലോറൻസ്, പി കെ ഗുരുദാസൻ എന്നിവരാണ് ഒഴിവാക്കപ്പെട്ട പ്രമുഖർ. പ്രായാധിക്യം കണക്കിലെടുത്താണ് ഇവരെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നതെന്നാണ് നേതാക്കൾ നൽകുന്ന വിശദീകരണം. അഖിലേന്ത്യാ സെക്രട്ടറിയായ തപൻ സെൻ കൊൽക്കത്തയിൽ നിന്നുള്ള സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ്. 1994 മുതൽ 2006 വരെ രാജ്യസഭാ അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുത്ത മലയാളി കൂടിയായ എ കെ പത്മനാഭൻ കണ്ണൂർ സ്വദേശിയാണ്. സി ഐ ടി യു തമിഴ്നാട് മുൻ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചു. 2012 മുതൽ സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗമായും എ കെ പത്മനാഭൻ പ്രവർത്തിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. ദുർഘടം പിടിച്ച പാതയും ലോറി ഡ്രൈവറുടെ അശ്രദ്ധയുമാണ് തിരുവനന്തപുരം കിളിമാരൂരിൽ കഴിഞ്ഞ ദിവസം 3 പേരുടെ ജീവൻ എടുത്തത്. കരിങ്കലുമായി പോകുന്ന ലോറികൾ അപകടമുണ്ടാക്കുന്നത് ഇവിടെ പതിവായിരിക്കുന്നു. അപ്രതീക്ഷിത ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് കിളിമാനൂരിന് സമീപത്തെ കണ്ണയങ്കോട് ഗ്രാമം. കണ്ണിന് മുന്നിൽ പൊലിഞ്ഞത് 3 പേരുടെ ജീവൻ. അപകടശേഷം കത്തിക്കരിഞ്ഞ നിലയിൽ പുറത്തെടുത്ത മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഉച്ചയോടെ വീട്ടിലെത്തിച്ചു. പ്രിയപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നാട് മുഴുവൻ ഒഴുകിയെത്തി. അപകടത്തിൽ മരിച്ച സി ആർ പി എഫ് ഉദ്യോഗസ്ഥൻ ശ്രീജിത്തിന്റെയും സഹോദരിയുടെ മകൾ 6-വയസ്സുകാരി മീനാക്ഷിയുടെയും അയൽവാസി മണിയന്റെയും മൃതദേഹങ്ങൾ വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കരിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം 3:30 നാടിന് നടുക്കിയ അപകടം നടന്നത്. ഗ്രാനൈറ്റുമായി പോവുകയായിരുന്ന ലോറി കാറിന് മുകളിലേക്ക് മറിഞ്ഞ് തീപിടിക്കുകയായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം കാർ വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്ത മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞിരുന്നു. വീതി കുറഞ്ഞ റോഡിൽ കാറിനെ മറികടക്കാൻ ലോറി ഡ്രൈവർ കാണിച്ച തിടുക്കമാണ് അപകട കാരണമായതെന്നാണ് കണ്ടെത്തുന്നവർ പറയുന്നത്. ഇക്കാര്യം പോലീസ് അന്വേഷണത്തിലും വ്യക്തമായി. അപകടത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട ലോറിയുടെ ഡ്രൈവറും ക്ലീനറും കിളിമാനൂർ പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച പരാതികൾ പരിശോധിക്കാൻ നിയോഗിക്കപ്പെട്ട ഡോക്ടർ കസ്തൂരിരംഗൻ കമ്മീഷന്റെ ഇന്നത്തെ ഇടുക്കി സന്ദർശനം റദ്ദാക്കിയത് വൻ പ്രതിഷേധത്തിനിടയാക്കി. ഇ എസ് ബിജിമോൾ എം എൽ എ മന്ത്രി പി ജെ ജോസഫിന്റെ വാഹനം തടഞ്ഞു. കമ്മീഷൻ നാളെ ജില്ലയിൽ എത്തുമെന്ന അറിയിപ്പിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിച്ചത്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും പരാതി സ്വീകരിക്കുന്നതിന് ഡോക്ടർ കസ്തൂരിരംഗൻ കമ്മീഷൻ ഇന്ന് രാവിലെ ഇടുക്കിയിൽ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ മോശം കാലാവസ്ഥയെ തുടർന്ന് ഹെലികോപ്റ്റർ ഇറക്കാൻ കഴിയാത്തതിനാൽ കമ്മീഷൻ ഇടുക്കിയിലെത്തിയില്ല. രാവിലെ മുതൽ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ കമ്മീഷനെ കാണാൻ കളക്ടറേറ്റിൽ എത്തിയിരുന്നു. കമ്മീഷൻ എത്തില്ലെന്നും പകരം പരാതികൾ അറിയിക്കാൻ എറണാകുളത്ത് എത്തണമെന്നും
മന്ത്രി പി ജെ ജോസഫ് അറിയിച്ചതോടെ പ്രതിഷേധം അണപൊട്ടി. മന്ത്രിയുടെ വാഹനം തടഞ്ഞ് ഇ എസ് ബിജിമോൾ എം എൽ എ പ്രതിഷേധിച്ചു. തുടർന്ന് ജില്ലാ കളക്ടറേറ്റ് നടന്ന യോഗത്തിലും കമ്മീഷൻ തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നു. റിപ്പോർട്ട് 15 സർക്കാരിന് സമർപ്പിക്കാനിരിക്കെ കമ്മീഷൻ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും ആരോപണം ഉയർന്നു. ജനങ്ങളുടെ പൊതുവികാരത്തോട് യോജിക്കുന്നതായി മന്ത്രി പി ജെ ജോസഫും യോഗത്തെ അറിയിച്ചു. സന്ദർശനം ഒഴിവാക്കിയതിനെതിരെ ഹർത്താൽ അടക്കമുള്ള സമരപരിപാടികൾ സർവകക്ഷി യോഗം ആലോചിക്കുന്നതിനിടെയാണ് നാളെ ജില്ലയിലെത്തുമെന്ന് കസ്തൂരി രംഗന്റെ അറിയിപ്പ് ലഭിച്ചത്. അപ്പോൾ നാളെ കാലത്ത് എഗെയിൻ പോയിട്ട് 10 മണിക്ക് അവിടെ മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. സെക്രട്ടറി ഇപ്പോൾ സംസാരിച്ചവരുടെ കൂടെ കളക്ടറുടെ കൂടെ. അപ്പോൾ നാളെ 10 മണിക്ക് ഞങ്ങളോട് 1 മണിവരെ മീറ്റിംഗ് നടത്താം. തുടർന്നാണ് പ്രതിഷേധങ്ങൾ അവസാനിച്ചത്. നാളത്തെ തെളിവെടുപ്പിൽ പങ്കെടുക്കുമെന്നും സർവകക്ഷി യോഗത്തിലെ പ്രതിനിധികൾ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. പരിസ്ഥിതിക്കും വികസനത്തിനും നീതിയുക്തമായ പരിഗണന നൽകിക്കൊണ്ടായിരിക്കും ഗാഡ്ഗിൽ കമ്മിറ്റി ശുപാർശകൾക്ക് മേൽ റിപ്പോർട്ട് സമർപ്പിക്കുകയെന്ന് ഡോക്ടർ കസ്തൂരി രംഗൻ പറഞ്ഞു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകുമെന്നും അദ്ദേഹം വയനാട്ടിൽ പറഞ്ഞു. ഇന്ന് മാറ്റിവെച്ച ഇടുക്കി ജില്ലയിലെ സന്ദർശനം നാളെ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കോവളം കൊട്ടാരം കൈമാറാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ. സർവകക്ഷി യോഗത്തിൽ തീരുമാനമാകാതെ സ്വകാര്യ വ്യക്തികൾക്ക് കോവളം കൊട്ടാരം കൈമാറാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. സർവകക്ഷി യോഗം വിളിച്ച് അതിന്റെ കൂടെയൊക്കെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഈ മറ്റാളുകൾക്ക് പ്രമാണിമാർക്ക് ഇത് കൈമാറ്റം ചെയ്യാൻ പാടില്ല. എന്താണോ എന്താണോ അതാണ്. അതിനെപ്പറ്റി ഒട്ടേറെ കോഴ കേസുകൾ ഉയർന്നു. നിങ്ങളുടെ ശ്രദ്ധയിലൊന്നും അത് മനസ്സിലാത്തത് കൊണ്ടായിരിക്കാം. നിങ്ങളുടെ പത്രങ്ങളിലൊന്നും അത് കാര്യമായിട്ടുള്ള നിലയിൽ വന്നു കാണുന്നില്ല. റോഡരികിൽ ഓട്ടോറിക്ഷയും ടാക്സിയും പാർക്ക് ചെയ്യുന്നതിന് ഹൈക്കോടതി നിയന്ത്രണം ഏർപ്പെടുത്തി. ടാർ റോഡിന്റെ അരികിൽ നിന്ന് കുറഞ്ഞത് 1.5 മീറ്റർ അകലെ മാത്രമേ ഓട്ടോകളും ടാക്സികളും പാർക്ക് ചെയ്യാവൂ എന്നാണ് കോടതി ഉത്തരവ്. റോഡരികിലെ തിരക്കും തുടർച്ചയായ അപകടങ്ങളും കണക്കിലെടുത്താണ് നടപടി. ടാർ റോഡിന്റെ ഇരുവശത്തുനിന്നും 1.5 മീറ്റർ അകലത്തിൽ മാത്രമേ ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ അനുവദിക്കാവൂ എന്നാണ് ഹൈക്കോടതി ഉത്തരവ്. ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോലീസും നടപടികൾ സ്വീകരിക്കണം. 1 മാസത്തിനകം ഉത്തരവ് നടപ്പാക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. തുടർച്ചയായുണ്ടാകുന്ന അപകടങ്ങളും കാൽനടയാത്രക്കാർക്കുണ്ടാകുന്ന അസൌകര്യവും പരിഗണിച്ചാണ് ജസ്റ്റിസ് വി ചിദംബരേഷന്റെ ഉത്തരവ്. ഉത്തരവ് പ്രകാരം മാറ്റുന്ന ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾക്ക് വേറെ സ്ഥലം കണ്ടെത്താനാണ് നിർദ്ദേശം. യാത്രക്കാർക്ക് അസൌകര്യമുണ്ടാക്കുന്ന തരത്തിൽ ഓട്ടോ ടാക്സി സ്റ്റാൻഡുകളുടെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ട്രാഫിക് ഉപദേശക സമിതി രൂപീകരിച്ച് പാർക്കിംഗുമായി ബന്ധപ്പെട്ട പരാതികൾ 3 മാസത്തിനകം തീർപ്പാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി, PWD, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്നതാണ് ട്രാഫിക് ഉപദേശക സമിതി. ഓട്ടോ ടാക്സി പാർക്കിംഗുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ പരിഗണിച്ചാണ് ഉത്തരവ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനം വിശ്വാസികൾ ഉപരോധിച്ചു. വെളിയനാട് പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് 500 വിശ്വാസികൾ സഭാ ആസ്ഥാനത്ത് ഉപരോധ സമരം നടത്തിയത്. ഉപരോധം നടത്തിയ വിശ്വാസികളെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. കൊച്ചി മെട്രോയുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു. സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ട വിവരം രാവിലെയാണ് KMRL ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സൈറ്റ് പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. ഫ്രാൻസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹാക്കർമാരാണ് സൈറ്റ് ഹാക്ക് ചെയ്തതെന്നാണ് സൂചന. ഇസ്രയേലിനെ അധിക്ഷേപിക്കുന്ന സന്ദേശങ്ങളാണ് സൈറ്റിൽ കണ്ടത്. ഇവ KMRL പിന്നീട് നീക്കം ചെയ്തു. സൈറ്റ് രൂപകൽപ്പന ചെയ്ത സിഡിറ്റിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. എറണാകുളം കുട്ടമ്പുഴയിൽ കിണറ്റിൽ വീണ കാട്ടാനക്കുട്ടിയെ രക്ഷപ്പെടുത്തി. കുട്ടമ്പുഴ സ്വദേശി ജനാർദ്ദനന്റെ വീട്ടിലെ കിണറ്റിലാണ് കുട്ടിയാന വീണത്. വനംവകുപ്പിന്റെയും പ്രദേശവാസികളുടെയും സഹായത്തോടെ നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ആനക്കുട്ടിയെ കരകയറ്റി. കിണറ്റിന് ചുറ്റുമുള്ള മണ്ണ് നീക്കിയാണ് ആനക്കുട്ടിയെ പുറത്തെടുത്തത്. 8 മണിക്കൂറിന് ശേഷം പുറത്തെടുത്ത ആനക്കുട്ടിയെ പരിചരണങ്ങൾക്കായി കോടനാട് ആനക്കൊട്ടിലേക്ക് കൊണ്ടുപോയി.